നമസ്തെ. നമ്മളിന്ന് പ്രഥമ പാഠം സത്യനിഷ്ഠ എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. അതിൽ പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. അതിൽ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു കഥയാണ് പറയുന്നത്. അത് മഹാരാഷ്ട്രയിലെ ഒരു വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ഗൃഹപാഠ രൂപേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോംവർക്ക് ഒക്കെ ആയിട്ട് ഒരു കുറച്ച് ഗണിത പ്രശ്നങ്ങൾ കൊടുത്തു. അത് കുട്ടികളോട് എല്ലാവരോടും ചെയ്തു തരാൻ പറഞ്ഞു. ചെയ്തു തരാമെന്ന് വെച്ചാൽ ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്തു തരാനാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാരിതോഷികം, അതായത് നമുക്കിപ്പോൾ ഗിഫ്റ്റൊക്കെ തരാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ചെയ്യാൻ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് കേട്ടിട്ട് കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ വീട്ടിൽ പോയി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നു. അങ്ങനെ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അദ്ദേഹം അത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കൂട്ടിയിട്ടാണ് ആൾ ചെയ്തത്. ആളുടെ സഹായത്തോടു കൂടി അത് ചെയ്തു. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാനാണ് നമ്മുടെ അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് അദ്ദേഹം മാത്രം ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒറ്റയ്ക്കാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത് പിന്നെ അദ്ദേഹത്തിനൊരു മനസ്സിലൊരു ഇതെന്നോണം പറഞ്ഞില്ലേ എന്നൊരു ഇത് തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനല്ല എൻ്റെ കൂടെ എനിക്ക് സഹായത്തിന് ജ്യേഷ്ഠ സഹോദരൻ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യസന്ധത കണ്ടിട്ട് അധ്യാപകന് ഒരുപാട് സന്തോഷമായി. അത് അദ്ദേഹത്തിൻ്റെ ഒരു സത്യനിഷ്ഠ ഇതിനെയാണ് നമ്മുടെ ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയുന്നുള്ളൂ. അതിൽ പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പിന്നീട് നമ്മുടെ ചരിത്ര ഇതിൽ വന്നു. ഇനി അതുപോലെ നമ്മൾ എല്ലാ ആൾക്കാരാണ് സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ് ടാഗോർ, അങ്ങനെ ഭഗത് സിംഗ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഒരു അഞ്ച് നമുക്ക് അല്ല അഞ്ച് വേണ്ട നമുക്ക് കിട്ടുന്ന അത്രയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എഴുതണം. ഫോട്ടോ ഒട്ടിച്ചിട്ട് പേരുകൾ അടിയിൽ എഴുതുക. അതാണ് നിങ്ങൾക്ക് തരുന്ന ഒരു വർക്ക്. പിന്നെ അതിൽ നമുക്ക് പറയുകയാണ്, അതിൽ ആ ഒരു പാഠത്തിൽ പറയുന്നതാണ് വിലോമ പദം. വിലോമ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യായങ്ങളാണ്, അല്ല വിപരീതങ്ങളാണ്, വിപരീത പദങ്ങളാണ്. വിപരീത പദം എന്നാണ് മീനിങ്. അതിൽ പറയുകയാണ് സത്യം. സത്യം എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് അസത്യം. അതുപോലെ കഠിന പ്രശ്നം. കഠിന പ്രശ്നത്തിൻ്റെ വിപരീത പദം ലളിത പ്രശ്ന. ലളിത പ്രശ്ന. അതുപോലെ സമർത്ഥ. ഇത് എല്ലാവരും നോട്ടിലെഴുതണം. നോട്ടിൽ എഴുതിയിട്ട് ഇത് പഠിക്കും വേണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഞാനിവിടെ രണ്ട് പദങ്ങൾ തരാം, അതിൻ്റെ വിപരീത പദം എല്ലാവരും എഴുതാം. നിങ്ങൾക്ക് തരുന്ന വർക്ക്